ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. തമ്പി, യാത്രയെല്ലാം ഉറപ്പിച്ചോ? എവിടേക്കാണ് യാത്ര? യൂറോപ്പിലേക്ക്. എത്ര കാലം? 8 മാസം. 4 മാസം. തമ്പി. സ്വാമി, ഇത് വാങ്ങിക്കോളൂ, കുറച്ച് പണം വേണം. ഇത് സമുദായത്തിൻ്റെയോ മറ്റാരുടെയുമോ അല്ല. ആ പഴങ്ങളിങ്ങെടുക്കൂ. വൈകിക്കണ്ട, എല്ലാ നന്മകളും ഉണ്ടാകും. സ്വാമി തൃപാദങ്ങളുടെ രോഗത്തിന് കുറവില്ല. ഒരുപക്ഷേ സ്വാമിയുടെ ആത്മശക്തിക്ക് കുറവ് വന്നിരിക്കാം. ധർമ്മതീർത്ഥരെ, മുന്നിലേക്ക് വാ. നമുക്ക് യാതൊരു രോഗവുമില്ല. രോഗം ശരീരത്തിനാണ്. നാം ഇവിടെ പുതിയ ഒരു യന്ത്രം സ്ഥാപിച്ചിട്ടുണ്ട്. പ്രതിസന്ധികളെ ഒഴിവാക്കിക്കൊണ്ട് യാതൊരു കോട്ടവും കൂടാതെ ആ യന്ത്രം പ്രവർത്തിച്ചുകൊള്ളും. യന്ത്രമെന്ന് നാം ഉദ്ദേശിച്ചത് നമ്മുടെ സദുദ്ദേശപരമായ ആശയങ്ങളെയാണ്. മരണത്തെപ്പറ്റി ആരും മുൻകൂട്ടി പറയുകയോ മരണത്തിൽ ദുഃഖിക്കുകയോ അരുത്. ഇന്നപ്പോൾ മരിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പായി ജനങ്ങൾ വന്നുകൂടും. പല വിഷമതകളും ബഹളങ്ങളും നടക്കും. ചിലർ നാവിൻ്റെ അഗ്രം കൊണ്ട് നാസാരന്ധ്രങ്ങൾ അടച്ചും മറ്റു ചിലർ മറ്റു പ്രകാരത്തിൽ ശ്വാസം തടഞ്ഞും മരണം വരിക്കും. അതെല്ലാം ഒരു തരം ആത്മഹത്യയ്ക്ക് തുല്യമാണ്. തൃപ്പാദങ്ങൾ, അടിയന് തൃശൂർ പേരൂർ ആശ്രമം വരെ ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ആകാമല്ലോ. ആ
നമ്മെ സഹായിക്കാൻ എല്ലാവരും ഇവിടെ നിൽക്കണമെന്നില്ല. അവരവരുടെ കർമ്മമണ്ഡലത്തിൽ വ്യാപൃതരാവുക. ഭൈരവൻ അരുവിപ്പുറത്തേക്ക് പൊയ്ക്കോളൂ. ഈ താടിയും മീശയും ഒക്കെ ഒന്ന് കളയണം. രാമചാരി ഒന്ന് വിളിക്കൂ. ഭദ്രമായി വെച്ചിട്ടുണ്ട്. അത് രാമചാർക്ക് കൊടുത്തേക്ക്. സ്വാമി, ഇനി അത് അതിന്റെ ആവശ്യം ഇനി വരില്ല. ശരി സ്വാമി. നിത്യാനന്ദ യോഗാവശിഷ്ടം. ധിക്കാലാദ്യനവചിഹ്നം അദൃഷ്ടോ ഭയകോടികം ചിന്മാത്രമക്ഷയം ശാന്തം ഏകം ബ്രഹ്മാസ്മി നേതരത്. നമുക്ക് നല്ല സുഖം തോന്നുന്നു. വ്യാഴഹോരയ്ക്ക് പുറപ്പെടാൻ പറ്റിയ സമയമാണ്. ദൈവദശകം ചൊല്ലു. സായുജ്യം
നളകുമാരിയനും നീ സത്യം ജ്ഞാനാനന്ദം നീല തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും ഓതും അകവും പുറകും തിരിവും മഹിമാനിമ്പതം പുകഴ്ത്തുന്നു ഞങ്ങളണം ഭഗവാനേ ജയിക്കുക ജയിക്കുക മഹാദേവാ ദീനാവലപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക ആഴമേറും മഹസാം ആയിൽ ഞങ്ങളാകെ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആഴമേറും നിൻ മഹസാ ആഴിൽ ഞങ്ങളാകെ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. എന്തിനാണ് കരയുന്നത്? നാം എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. നമോ ഭഗവതേ നിത്യശുദ്ധമുക്തമഹാത്മനേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമ. ശരീരമല്ല അറിവാകുന്നു. ശരീരമുണ്ടാകുന്നതിന് മുൻപും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും.